Shri Patmanabhante Amulya Nidhi Shekaram ini Bhaktarkkum Sandarshakirkkum kaanunnathinayi 3D Museum ഒരുങ്ങുകയാണ് 3D മ്യൂസിയത്തിലൂടെ പത്മനാഭന്റെ അമൂല്യ നിധി ശേഖരം ഇനി മുതൽ ഭക്തജനങ്ങൾക്കും സന്ദർശകർക്കും നേരിട്ട് കാണാം. ലോകത്തിന്റെ മുന്നിൽ ഈ അപൂർവ നിധി ശേഖരം 3D ചിത്രങ്ങളിലൂടെ തുറന്നു കൊടുക്കാൻ ഒരുങ്ങുകയാണ്. അമൂല്യമായ നിധി ശേഖരങ്ങളുടെ 3D മ്യൂസിയം തലസ്ഥാനത്ത് ഉടൻ തന്നെ സജ്ജമാകും എന്നാണ് സൂചന. ഈ നിലവറ ഒഴികെയുള്ളവയിലെ അപൂർവ രത്നങ്ങളും ആഭരണങ്ങളും എല്ലാം 3D ചിത്രങ്ങളായി ഈ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കും. നിധി ശേഖരം സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ സാധിച്ചിരുന്നില്ല. അതിനപകരം My Paktajanaka in the Tishakaram Kanan, Avasaram, Urungana. Kala Kalangalai, Namale Elavarim, Viverangalude Kudipitulan the Tishakaram, Angane, Namukumunil, Turandagitan, Pogiana. Patmanabha Kshetra Darshanathina Ethunnavakku Kananula Saukaryartham, Kshetrathinu Aduthayittum Museum Orukkuka. Museyathinu Vendi Nithi Shekarangalude 45000 Chitrangalanu Keltron Ithinodakam Eduthirikkunnathu. Ithinte 3 സെറ്റുകളാണ് ഉള്ളത്. ഒരെണ്ണം സുപ്രീം കോടതിയിലും മറ്റൊന്ന് ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസസിലും മൂന്നാമത്തേത് ക്ഷേത്രത്തിലും സൂക്ഷിക്കും. ഈ ചിത്രങ്ങൾ കാണുമ്പോൾ പത്മനാഭന്റെ നിധിശേഖരം നേരിട്ട് കാണുന്നതുപോലുള്ള ഒരു അനുഭവമായിരിക്കും കാഴ്ചക്കാർക്ക് ഉണ്ടാവുക. പുതിയ ഭരണസമിതി ചുമതല ഏറ്റ ശേഷം മ്യൂസിയം സംബന്ധിച്ച അന്തിമ തീരുമാനം കൈക്കൊള്ളുമെന്ന് അറിയുന്നു. ഇത്രമൊരു അവസരം ഭക്തർക്കും സന്ദർശകർക്കും ഒരുക്കുന്നതിന് തിരുവിതാംകൂർ രാജകുടുംബത്തിനും അനുകൂല മനോഭാവമാണ് ഉള്ളത്. ലോകമെമ്പാടും നിന്നുള്ള വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി മ്യൂസിയം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1.5 ലക്ഷം കോടിയിലേറെ രൂപ വിലമതിക്കുന്നതാണ് നിധിശേഖരം. ഓരോ നിധിയുടെയും 6 ആംഗിളുകളിലുള്ള 3D ചിത്രങ്ങളാണ് ഇപ്പോൾ കെൽട്രോൺ എടുത്തിരിക്കുന്നത്. നിധിയുടെ ഓരോ ഭാഗങ്ങൾ വരുന്ന 150-200 3D ചിത്രങ്ങൾ വീതം 2 വർഷത്തിലൊരിക്കൽ മാറ്റി പ്രദർശിപ്പിക്കും. വിലപിടിപ്പുള്ള രത്നങ്ങളും സ്വർണ്ണാഭരണങ്ങളും നാണയങ്ങളും എല്ലാം അടങ്ങുന്ന വിസ്മയ ഭണ്ഡാരങ്ങളാണ് ക്ഷേത്രത്തിലെ നിലവറകൾ. 18 അടി നീളമുള്ള ശരപ്പുളിമാലയുടെ 2500 പീസുകളാണ് നിധിശേഖരത്തിൽ ഉള്ളത്. അത്യപൂർവമായ പവിഴങ്ങൾ യേശുക്രിസ്തുവിന്റെയും സെന്റ് ജോർജിന്റെയും ചിത്രം ഇരുവശത്തുമായി ആലേഖനം ചെയ്ത 1340-ലെ അപൂർവ സ്വർണ്ണക്കോയിൻ, പെഗോഡസിന്റെ രൂപങ്ങൾ, സ്വർണ്ണത്തിലും വെള്ളിയിലുമായി ആലേഖനം ചെയ്ത 2 ലക്ഷം ഷീറ്റുകൾ, കിരീടങ്ങൾ, പൊൻപാത്രങ്ങൾ, 800 കിലോ വരുന്ന നെൽമണി പോലുള്ള സ്വർണ്ണ കലങ്ങൾ, ഇങ്ങനെ അത്യപൂർവമായ നിധിയുടെ നേർചിത്രങ്ങൾ മ്യൂസിയത്തിലൂടെ കാണാൻ കഴിയും. നിധി പ്രദർശനം കേരളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ കുതിപ്പിന് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. പത്മനാഭന്റെ നിധിശേഖരം ത്തെക്കുറിച്ച് പുറം ലോകം അറിഞ്ഞ നാൾ മുതൽ സകല ജനങ്ങൾക്കും ഉള്ളിൽ നിറഞ്ഞു നിന്ന ഒരു ആകാംക്ഷയുണ്ട്. അതിനാണ് ഇപ്പോൾ വിരാമമിടുന്നത്. കൺകുളിർക്കെ പത്മനാഭന്റെ നിധിശേഖരം കാണാനുള്ള ഭാഗ്യം ലോകത്തിന് ലഭിക്കാൻ പോകുന്നു. ന്യൂസ് ഡെസ്ക് കർവാ ന്യൂസ്.